നല്ലതാണെങ്കിൽ നല്ല പറയും, പോസിറ്റീവ് എത്ര പടങ്ങൾ പോസിറ്റീവ് കൊടുത്തു, നല്ലതാണ് നല്ല പറയും, നെഗറ്റീവ് നെഗറ്റീവ് പറയും, നെഗറ്റീവ് ആണ്. ഇതിപ്പോ ചില ആൾക്കാരുടെ അവിടെ പോസിറ്റീവ് മാത്രം കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പോസിറ്റീവ് ചില വേറൊരാളുടെ നെഗറ്റീവ് മാത്രം കൊടുത്തിരുന്ന, ഞാൻ നല്ലതാണെങ്കിൽ എനിക്ക് സത്യസന്ധ തോന്നി ഞാൻ ഒരു കാഴ്ചക്കാരന് തോന്നുന്നാണല്ലോ പറയുന്നത്, അതാ പറഞ്ഞത്, അതിനാണ് പ്രശ്നം ഉണ്ടായത്, അതാണ് ഇപ്പം ഇതായത്. പക്ഷെ അത് ആ റിവ്യൂ അത് ആ മീഡിയക്കാരന്റെ ഒരു കുഴപ്പമാണ്, അയാൾ നിർബന്ധിച്ചിട്ടാണ് ഈ 35 മിനിറ്റ് അതിന്റെ സമയത്ത് ഞാൻ കൊടുത്തത്. കൊടുത്തത് അല്ല, ഇതിപ്പോ അവര് ഞാൻ മുഴുവൻ പടം കണ്ട് നെഗറ്റീവ്, എനിക്കറിയാം പടം മോശമാണ് മനസ്സിലായി, അപ്പൊ പുതിയ മുഴുവൻ പടം കണ്ട് നെഗറ്റീവ് കൊടുക്കേണ്ടതാണോ, നെഗറ്റീവ് കൊടുത്ത് ഇവരെ ബാധിക്കേണ്ടത് വെച്ച് നല്ല ഉദ്ദേശത്തിൽ മാറിയതാണ്. നിസ്പെഷ്യൽ റിവ്യൂ കൊടുത്ത് ഭയങ്കര പണിയാണ്. പിന്നെ അവരോട് ഞാൻ കാശ് വാങ്ങിച്ചു പേടാണ്, എനിക്ക് അതാ രസം തോന്നി, കാരണം ഇതുവരെ ഞാൻ പേട് വാങ്ങിച്ചിട്ടില്ല, അത് നിങ്ങളുടെ ഹേർട്ട് ചെയ്തു. ഇപ്പം നമ്മളിപ്പോ കാശും വാങ്ങിക്കുന്നില്ല, എന്നിട്ട് അടികൊള്ളുകയാണ്, കാശും ഇല്ല, പിന്നെ ജനുവരി റിവ്യൂ പറഞ്ഞിട്ട് അടികൊള്ളുകയാണ്. ഇപ്പം അടുത്ത ആഴ്ച വീണ്ടും പല ആൾക്കാരും എന്നെ കാണുമ്പോ വന്ന് പറയാറുണ്ട് നിങ്ങൾ പറഞ്ഞ റിവ്യൂ കറക്റ്റാണ് പറഞ്ഞിട്ടുണ്ട് പല ആൾക്കാർ പബ്ലിക്കാണ്. അപ്പൊ അവരോട് എനിക്ക് രണ്ട് അവരും കാശില്ല, ആരും കാശില്ല, നിസ്പെഷ്യമായിട്ട് ഞാൻ കൊടുത്തതാണ്. അല്ല, ഞാന് ഇത് ഇപ്പം സന്തോഷം അടി കിട്ടിയതില് പലരും ഇപ്പൊ പറയുന്നുണ്ട് അവന് കിട്ടിയാ കിട്ടേണ്ടതായിരുന്നു. എന്നോട് അസൂയുണ്ട്, ഞാൻ വയറായി പ്ലാൻ ചെയ്ത് വയറായല്ല, പിന്നെ ചില ഫാൻസുകാർക്കല്ല, ഞാൻ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ്, ജയറാം, ആരെ കുറിച്ചാണ്, ദിലീപ്, ആരെ കുറിച്ചാണ് പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരാളുടെ പോസിറ്റീവ് പറയുമ്പോൾ ഞാൻ എല്ലാവരും കൂടി പോസിറ്റീവ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവർ അന്ധമായ ആരാധകനെ ഇവർക്ക് എന്നോട് ദേഷ്യമുണ്ട്, അപ്പൊ അവർ എൻജോയ് ചെയ്യും. മാനസികമായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടായി, മാനസികമായിട്ട് ബുദ്ധിമുട്ടും, സംഘർഷാവസ്ഥ. ഓക്കെ, ഇത് ഇനിയിപ്പം അടുത്ത വെള്ളിയാഴ്ച വീണ്ടും പടമിറങ്ങും, അപ്പോഴും എനിക്കറിയില്ല, എനിക്കറിയില്ല, ഇതിപ്പോ എനിക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നുമില്ല, എനിക്ക് ഫിനാൻസ് കിട്ടുന്നില്ല, ഒന്നുമില്ല, എനിക്കിങ്ങനെ അടിപൊളി ഞാൻ ചെയ്യാനാണ്, ഞാൻ തീരുമാനിച്ചിട്ടില്ല. അല്ല, ഇനിയും റിവ്യൂ പറയാൻ ഇനിയിപ്പം മുന്നിൽ പോവാൻ ഒരു ഇതുണ്ടാവും, എനിക്ക് പേടിയൊന്നുമില്ല. ഒരു സിനിമ ആരാധകനാണ്, അതായത് സിനിമ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്, അതിനോടുള്ള ആരാധന കൊണ്ട് മാത്രമാണ് ഫസ്റ്റ് ഞാൻ ഇങ്ങനത്തെ ഇത്രയും ചവൽ സിനിമ കാണുന്ന സമയം കൊണ്ട് വല്ല വേൾഡ് സിനിമ കാണാൻ എന്ത് വേർത്തായും. ഇപ്പൊ ഇറങ്ങുന്ന പല സിനിമയും വളരെ മോശമാണ്, പല സിനിമയും വളരെ സ്റ്റാൻഡ് കുറവാണ്. എന്നിട്ട് കഴിഞ്ഞ പല പല മൂവിക്കും നെഗറ്റീവ് കൊടുക്കാമായി, എന്നിട്ട് ഞാൻ പോസിറ്റീവ് പറഞ്ഞു. നെഗറ്റീവ് റിവ്യൂ ഉള്ള ഒരു പടത്തിന് നെഗറ്റീവ് പോസിറ്റീവ് പറയാമല്ലോ, നിഷ്പക്ഷമായിട്ടുള്ള റിവ്യൂ കൊടുക്കുന്നത്. അല്ല, ഇപ്പൊ പറഞ്ഞു സന്തോഷം തന്നെ പറഞ്ഞല്ലോ, എനിക്ക് പോസിറ്റീവ് കൊടുക്കാമായിരുന്നു, അല്ല നെഗറ്റീവ് കൊടുക്കാമായിരുന്നു, പക്ഷെ ഞാൻ പോസിറ്റീവ് ആ കൊടുക്കുന്നത്. കുറച്ച് നെഗറ്റീവ് പറയാമായിരുന്നു, പിന്നെ അവരുടെ ഞാൻ അങ്ങനെ ഇപ്പൊ അടുത്ത ആൾ കുറെ ഫുൾ നെഗറ്റീവ് അല്ല, കുറച്ച് ഞാൻ പറഞ്ഞു ഇവർ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ത്, ഇത് ഒട്ടും ഒട്ടും നിലവാരമില്ലാതെ പോയി, ഒട്ടും സ്റ്റാൻഡേർഡ് ഇല്ലാതെ പോയി ഈ പടം ഒട്ടും നിലവാരമില്ല. അതിപ്പോ ആൾക്കാരെ അഭിനയം പോലും ശരിയായില്ല, അഭിനയം പോലും ശരിയായില്ല, ഇന്ദ്രൻസിന്റെയും അലൻസിന്റെയും അഭിനയം ശരിയായില്ല, അവർ നല്ല ആക്ടേഴ്സ് ആണ്, അവർ അഭിനയം ശരിയായില്ല. ഇപ്പൊ പറഞ്ഞല്ലോ ഇപ്പൊ ഇറങ്ങുന്ന സിനിമകളെല്ലാം കുഞ്ഞിനെ കൊള്ളില്ല, അല്ല മിക്ക പടങ്ങളും ഗുണമില്ല, അവര് ബ്ലാക്ക് മണി വൈറ്റ് ആക്കാനും മറ്റുള്ളവരും ഉണ്ടാക്കുന്നതാണ്. ഇങ്ങനെ ഒരു ആരോപണങ്ങളൊക്കെ ഇത്രയും മീഡിയക്ക് ലൈവിന് പടം വലിയ കുഴപ്പമില്ല തോന്നി, പക്ഷെ ഓടിയില്ല, ചില പടങ്ങളേ ഉള്ളൂ നിലവാരമുള്ള. അല്ല, ഇപ്പൊ തന്നെ പറഞ്ഞു ബ്ലാക്ക് മണി വൈറ്റ് ആക്കാൻ, അല്ല അത് അങ്ങനെ ഈ മീഡിയക്ക് മുന്നിൽ തുറന്നു പറയുമ്പോ പേടിയില്ലേ? എനിക്ക് പേടിയില്ല, എന്തൊക്കെ കാര്യം തുറന്നു പറയണം, എന്തൊക്കെ കാര്യം തുറന്നു പറയണം, അത് പേടിയാണെങ്കിൽ പേടിയാണെങ്കിൽ ഞാൻ പല കാര്യം പറയില്ലല്ലോ.